ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയി നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടത് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീട് എന്നത് ഏതൊരു മനുഷ്യൻ്റെയും ചിരകാല സ്വപ്നമാണ് വിശാലമായ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു വീട് ഉണ്ടാവുക എന്ന് ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും എന്നാൽ എല്ലാവർക്കും അതിന് സാമ്പത്തിക ശേഷി ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഗൾഫിലൊക്കെ പോയി വലിയ ജോലിയൊക്കെ ഉള്ള ആളുകൾ നല്ല സമ്പാദ്യങ്ങളുമൊക്കെ ആയി തിരിച്ചു വരുമ്പോൾ അവർക്ക് ഒരുപക്ഷെ അവർ ഉദ്ദേശിച്ച രീതിയിൽ വീടുകൾ കയറ്റാൻ സാധിച്ചേക്കാം എന്നാൽ നിത്യവൃത്തിക്ക് പോലും കഷ്ടപ്പെടുന്ന സാധുക്കളായ ആളുകൾക്ക് സാധാരണക്കാർക്ക് വീട് എന്നും ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ് പതിവ് ഇതിനൊരു പരിഹാരം എന്ന നിരക്ക് നമ്മുടെ സർക്കാർ വീട് പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാൻ വേണ്ടി ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം നാല് ലക്ഷമായി ഇപ്പോൾ അത് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും നാനൂറ് സ്ക്വയർ ഫീറ്റിനേക്കാൾ അതിൻ്റെ അളവ് വർദ്ധിക്കാൻ പാടില്ല എന്നൊരു കാട നിയമം നമ്മുടെ സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ആരുടെ തലയിൽ നിന്നാണ് ഇങ്ങനെ ഒരു നിയമം പാസ്സാക്കപ്പെട്ടത് എന്ന് ആലോചിക്കുമ്പോൾ സങ്കടമാണ് കാരണം നാനൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു സി നല്ലൊരു സിറ്റൗട്ട് വേണം ഹാൾ വേണം ബെഡ്റൂം വേണം കിച്ചൺ വേണം വർക്ക് ഏരിയ വേണം മറ്റു സൗകര്യങ്ങളൊക്കെ വേണം അത്യാവശ്യം വലിയൊരു ഫാമിലിയാണെങ്കിൽ ഒന്നോ രണ്ടോ ബെഡ്റൂമ് കൊണ്ട് അവരുടെ ആവശ്യം പൂർത്തീകരിക്കപ്പെടുന്നില്ല ഗസ്റ്റുകളൊക്കെ വരികയാണെങ്കിലും അവരുടെ പെൺമക്കളൊക്കെ വിവാഹം കഴിച്ചു അവർ വീട്ടിലേക്ക് വിരുന്നിനൊക്കെ വരുന്ന സമയത്ത് അതുപോലെ തന്നെ ആഘോഷങ്ങളും ആർഭാടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എസ്പെഷ്യലി അവർക്ക് ബെഡ്റൂംസിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കേണ്ടി വരുന്നതായി ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ നാനൂറ് സ്ക്വയർ ഫീറ്റ് കൊണ്ട് മാത്രം അത് പൂർത്തീകരിക്കണമെന്ന പിടിവാശി ആരുടെ തലയിൽ നിന്നാണ് ഉദിച്ചതെന്ന് അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ഒരു പിടിവാശി വന്നു എന്ന് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല കാരണം അവർ തരുന്ന മൂന്നോ നാലോ ലക്ഷങ്ങൾ ആ ലക്ഷങ്ങളെ കൊണ്ട് ഇത്ര വലിയ സൗകര്യമുള്ള വീടുകൾ വെക്കാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാം എന്നാൽ അവർ തരുന്ന പണവും അതിനോട് കൂടി നാട്ടുകാരോ സഹൃദയരോ അല്ലെങ്കിൽ അവരുടെ ചെറിയ സമ്പാദ്യമോ അല്ലെങ്കിൽ അവരുടെ കൂട്ടുകാരോ കുടുംബക്കാരോ ഒക്കെ സഹായിക്കുന്ന കുറച്ച് ഏതാണ്ട് നാണയ കൂടി സ്വരൂപിച്ച് അത്യാവശ്യം മെച്ചപ്പെട്ട നല്ല സൗകര്യങ്ങളിൽ നല്ലൊരു വീട് കയറ്റാനും അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയല്ലേ സർക്കാർ ചെയ്യേണ്ടത് അല്ലാതെ സർക്കാരിൻ്റെ മാത്രം പണം കൊണ്ട് ഇത് നിർമ്മിക്കണം അതിൻ്റെ മൊത്ത കുത്തക അവകാശം അവർക്ക് മാത്രം കൈവശപ്പെടുത്തണം എന്ന ഒരു പിടിവാശിയാണ് അതിന് പിന്നിലുള്ളത് പലതും ചിന്തിച്ചു പോവുകയാണ് ശങ്കിച്ചു പോവുകയാണ് എന്നാൽ സാധാരണഗതിയിൽ നല്ലൊരു വിശാല മനസ്സ് സർക്കാരിനുണ്ടെങ്കിൽ അവർ ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രമല്ല സ്ക്വയർ ഫീറ്റ് കൂടുന്നതിനനുസരിച്ച് ആ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നീട് നികുതി വർധനവ് വരുന്നുണ്ട് അത് സർക്കാരിനെ ആ നിലക്ക് ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ എത്ര വിശാലമായ വീട് അവർ വെച്ചോട്ടെ എന്നാൽ സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ലക്ഷങ്ങൾ അതിനുള്ള തുച്ഛമായ പണം അവർക്ക് എത്രയാണോ കഴിയുന്നത് അത് സർക്കാർ കൊടുത്തോട്ടെ ബാക്കി എങ്ങനെയെങ്കിലും അവർ കണ്ടെത്തി സ്വരൂപിച്ച് അവർ ഒരു വിശാലമായ അവരുടെ സ്വപ്ന ഭവനം നിർമ്മിക്കട്ടെ എന്ന നല്ലൊരു മനസ്സല്ലേ സർക്കാരിന് ഉണ്ടാവേണ്ടത് എന്തിനാണ് ഇങ്ങനെ ഒരു പിന്നെ കുടിലെ മനസ്സ് സാധാരണഗതിയിൽ പൂർവ്വ പിതാക്കന്മാരും അതുപോലെ തന്നെ കാരണവന്മാരും ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വിശാലമായ ഒരു വീട് ഉണ്ടാകുന്ന സമയത്ത് മനസ്സിന് വിശാലത ഉണ്ടാകുമെന്നാണ് വിശാലമായ മനസ്സിന് വിശാലമായ വീട് വേണമെന്നർത്ഥം എന്നാൽ വീട് കുടിച്ചാകുമ്പോൾ വീട് ചുരുങ്ങുമ്പോൾ അതിനനുസരിച്ച് അവൻ്റെ മനസ്സും കുടുങ്ങുന്നു ചുരുങ്ങുന്നു കുടിസാവുന്നു എന്ന് കാരണവന്മാർ പറയാറുണ്ട് അപ്പോൾ വിശാലമായ ഒരു സ്വപ്നം ഒരു വിദൂര സ്വപ്നമായി അവശേഷിക്കാതെ അതിനുവേണ്ട സംരംഭങ്ങൾ അതിനുവേണ്ട സഹായ ഹസ്തങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കണം അത് നാനൂറ് സ്ക്വയർ ഫീറ്റിൽ മാത്രം കൊടുക്കാതെ അതിൽ ചുരുക്കാതെ അങ്ങനെ ഒരു പിന്നെ ബ്ലോക്ക് ചെയ്യാതെ എത്ര കണ്ട് അവരുടെ ഇഷ്ടാനുസരണം ഏത് സ്ക്വയർ ഫീറ്റിലും കയറ്റാനുള്ള സ്വാതന്ത്ര്യം സർക്കാർ കൊടുക്കുന്നത് കൊണ്ട് സർക്കാരിന് യാതൊരു നഷ്ടവും വരാനില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഈ ഒരു കാര്യം നല്ലൊരു കാര്യമാണെങ്കിൽ സർക്കാർ ഇതിനൊരു കൂലങ്കശമായി ചിന്തിച്ചുകൊണ്ട് ഇതിനൊരു സമൂലമായ മാറ്റം വരുത്തണം നല്ല പുരോഗമന ചിന്തകൾ വരണം ജനങ്ങളെ സഹായിക്കാനും അതുപോലെ തന്നെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയുമാണ് സർക്കാർ അല്ലാതെ ജനങ്ങളെ ഉപദ്രവിക്കാനോ കഷ്ടപ്പെടുത്താനോ വേദനിപ്പിക്കാനോ അല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാനെൻ്റെ വാക്കുകൾക്ക് വിട പറയുന്നതാണ്